വാഷ് ചെയ്തത് കഴുകിയത് കുറച്ച് ക്രീമിന്റെ ഒക്കെ അതൊക്കെ ഞാൻ അവിടെ വെച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യാം. അച്ഛൻ പിന്നെ ഉണ്ടാ ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങൾ മുടി നിവർത്താൻ പോവാണ്. അത് മുടി ആകെ എന്ന കളറൊക്കെ ചെയ്ത് നിന്നിട്ട് രണ്ട് മേലിൽ കയറിക്കണം. അപ്പൊ ഒന്ന് നിവർത്താൻ വിചാരിക്കാണ് മുടി പോയിട്ട്. അപ്പൊ ഞാനിന്ന് തല കുളിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും തല കഴുകണം അവിടെ ചെന്നിട്ട്. അതുകൊണ്ട് ഞാൻ മുടി വന്നില്ല. അപ്പൊ ഞാൻ എന്റെ ചേട്ടനെ കൂട്ടിക്കൊണ്ടു പോവാന്ന് വിചാരിച്ച് ചേട്ടന്റെ കടയിൽ വന്നേക്കാണ്. അപ്പൊ ചേട്ടൻ എവിടെയുണ്ട്? അപ്പൊ എന്താന്ന് വെച്ചാൽ ക്യാമറ പിടിക്കാനോ മൊബൈല് പിടിക്കാൻ ആളില്ലല്ലോ. അപ്പൊ ചേട്ടനെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാന്ന് വെച്ചാൽ. അപ്പൊ മുടി ഞാൻ കഴുകാട്ട വന്നേക്കണത്. അപ്പൊ അവിടെ ചെന്ന് എന്താണെങ്കിലും കഴുകാനുള്ളതാണ്. അപ്പൊ എന്റെ മുടി ഇതുണ്ട്. പുതിയ ആകെ അന്ന് വേറെ നിവർത്തിയിട്ട് ഇതേപോലെ കിടക്കാണ്. അപ്പൊ ഇനി പെർമനന്റ് ആയിട്ട് നിവർത്തി കഴിഞ്ഞാൽ എങ്ങനെയാവും നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഇനി നിവർത്താൻ വേണ്ടിയിട്ട് അത്യാവശ്യം കൂടി കാണിച്ചു തരാം കേട്ടോ. മുടിയുടെ ഇനി കാണാൻ പറ്റില്ല ടീ മുടി കണ്ടോട്ടാ. ഇപ്പൊ ചിലപ്പോ ഇനി കുറെ നിറയെടുത്ത് കാണാൻ പറ്റുള്ളൂ. ചെറുതായിട്ട് ഇടക്കിടക്ക് എന്നിട്ട് നമ്മള് നിവർത്തി കൊടുക്കണോന്ന് പറയണ്ട്. ഇടക്കിടക്ക് പോയിട്ട് എങ്ങനെയൊന്ന് നോക്കാം. മുടിക്കണമെങ്കിൽ എന്റെ ഹായ് നല്ല പോലെ ഇനി ബാക്ക് വശം കാണിച്ചരാ. ഈ സെലൂണിലാണ് മിനി മുടി നിവർത്താൻ വേണ്ടി വന്നേക്കണത്. നല്ല വെയിലാണ് കേട്ടോ, അതൊന്നും കാണാൻ പറ്റുള്ള. അതിൻ്റെ ഇതകത്തോട്ട് കയറിയിട്ടാണ് കേട്ടോ വഴി. അപ്പോൾ ഉണ്ണി ഒന്നും എത്തിയിട്ടില്ല. അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു, ഞങ്ങളോട് ഇങ്ങോട്ട് വന്നോളം പറഞ്ഞു. അപ്പം അച്ഛന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛൻ്റെ ഇവിടെ പൊട്ടാസ്യം ചോറ് തന്നിട്ടില്ല, രക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കാണ്. അപ്പോൾ ഊണ് കഴിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞു എന്നെ എങ്ങാടാ ആക്കിയിട്ട് പോയി ഊണ് കഴിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വന്നിട്ട് പിന്നെ ഈ സെയർ കേസ് വഴി ഇങ്ങനെ കയറി പോകണം കേട്ടോ. എന്നാൽ അതെ പാർലറ് ഇത് തന്നെ കേട്ടോ. അത് അകത്തോട്ട് കയറാം. ഇത് തന്നെയാണ് ഇപ്പം ഞങ്ങൾ പാർലറിൻ്റെ അകത്ത് കയറി. അപ്പോൾ അവിടെ കുറേ ക്രീമുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കുറച്ച് എടുത്തോളൂ കേട്ടോ, ബാക്കി നടത്തില്ല, അകത്തോട്ടൊന്നും എടുത്തില്ല. പിന്നെ ആദ്യം തന്നെ ഷാമ്പു വാഷാണ് കഴുകിയത്. അപ്പം മുടി ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവർ നന്നായിട്ട് ഷാമ്പു വാഷ് കഴുകി എണ്ണയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയിട്ടവർ എണ്ണയൊക്കെ കളഞ്ഞ് കഴിഞ്ഞ്
പിന്നെ നന്നായിട്ട് മുടിയൊക്കെ നമ്മൾ ഒന്ന് തോർത്തി, അത് കഴിഞ്ഞിട്ട് അവർ മുടിയൊക്കെ നന്നായിട്ട് ഉണക്കി, ഇത് നന്നായിട്ട് വെള്ളമൊക്കെ പോയിട്ട് തലയിലാണ്, അപ്പം നല്ല എണ്ണയൊക്കെ നന്നായിട്ട് മുടിയുടെ പോകണം. അത് കഴിഞ്ഞാണ് അവർ പിന്നെ ക്രീമിടാൻ പോണത്. ഉണക്കി കഴിഞ്ഞിട്ട് പിന്നെ ക്രീമിട്ടത്, ആ ക്രീം കുറച്ച് രണ്ട് പേര് കൂടിയാണ് ആ ക്രീമിട്ടത്. ക്രീം അവർ കൂട്ടി ഉണന്ന് രണ്ട് പേര് കൂടി ക്രീമിട്ട് കഴിഞ്ഞ് ഒരു മണിക്കൂറോ നേരത്തോളം ഞങ്ങൾ അവിടെ ഇരിക്കും വെയിറ്റ് ചെയ്ത്. ഒരു 45 മിനിറ്റ് നേരം വരെ ക്രീം തേച്ച് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വാഷ് ചെയ്യാൻ കൊണ്ടുപോയത്. വാഷ് ചെയ്ത് വന്നിട്ട് പിന്നെ രണ്ടാമത് വെറുതെ ഉണക്ക ചെയ്യണത്, എയർ വെച്ച് ഉണക്കിയെടുക്കുകയാണ് ചെയ്യണത്. എൻ്റെ മുടി നിവർത്തിയിട്ട് അതെ നിവർത്തിയത്. അപ്പം 4 ദിവസത്തേക്ക് കെട്ടി വയ്ക്കരുതെന്ന് പറഞ്ഞു. 4 ദിവസം ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഇങ്ങനെ അഴിച്ചിട്ടുണ്ടെങ്കിൽ നടക്കേണ്ടി വരും. പിന്നെ ഒരു 2 ദിവസം കഴിയുമ്പോൾ തല കുളിക്കാൻ പാടുള്ളൂ. പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ ഒരു സിറം പറ്റണം. പിന്നെ ബാക്ക് വശം ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ എൻ്റെ മുടി നിവർത്തി കഴിഞ്ഞു. അപ്പൊ ഇത് നിർത്തിയത് പെർമനന്റ് ആയിട്ട് നിവർത്തിക്കണേട്ടാ. അല്ല ഞാൻ എന്റെ സ്റ്റൈൽ നോക്കിയാണ് മുടിയിടാ. എന്ത് അതല്ല മുടി നിവർത്തിയപ്പോഴേ ഒരു സന്തോഷം. അപ്പൊ അതുകൊണ്ടൊന്ന് പോസ് നോക്കിയതാണ് ഞാൻ ഇട്ട്. അപ്പൊ എങ്ങനെ ഉണ്ടെന്നൊന്ന് പോസ് നോക്കിയതാണ്. അപ്പൊ ഞങ്ങള് മുടി നിവർത്തിയതിന്റെ ഉണ്ണിയുടെ വീട്ടിലേക്ക് വന്ന്, അപ്പൊ ഉണ്ണി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അവള് വന്നില്ല കേട്ടോ. ഉച്ച വരാനോട് ഭയങ്കര വെയിലായിരുന്നു, അതുകൊണ്ട് അവള് വന്നില്ല. മരിച്ചി കറണ്ട് പോയി. വെട്ടത്തിന്റെ തിരിയാൻ പറഞ്ഞതാ. അപ്പൊ നീ ഒന്ന് മുടിയൊക്കെ ഇങ്ങനെ അടപ്പിച്ചായി പിടിച്ച്. ക്യാമറ പക്ഷെ ഒന്നും കാണുന്നുള്ള അമ്മുവിന്റെ ഫോണിൽ എടുത്തിട്ട് അയച്ചു കൊടുക്ക. അപ്പൊ
ഉച്ചര വീട്ടില് ജോലി ഉണ്ടായിരുന്നു. മുടി ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. എന്റെ ആവശ്യമില്ല. അപ്പൊ ഞാൻ ഇവിടെ വിളിച്ചപ്പോ ഇവള് പറഞ്ഞു അമ്മ ഇങ്ങോട്ട് വരങ്ങോട്ട്. അമ്മ ഞാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എത്രയും പെട്ടെന്ന് എനിക്ക് പോയി ചെയ്യാലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഇവള് വന്നില്ല. പിന്നെ അപ്പൊ അവള് ചെയ്ത് കഴിഞ്ഞപ്പോ എന്നെ ഇങ്ങോട്ട് വിളി തുടങ്ങി കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഞങ്ങളത് ഇവിടം വരെ വന്നതാണ് നല്ല ചുരുണ്ട മുടിയാണ്. പക്ഷെ ഞാൻ ഇത്ര ഇറക്കത്തിന് വേണ്ടിട്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുരിദാറൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഈ ഉണ്ടിച്ചിരിക്കല്ലേ. അപ്പൊ ചെറുപ്പത്തിലേക്ക് നമുക്ക് അടിച്ചു പൊളിച്ച് നടക്കാൻ പറ്റിയില്ല. അപ്പൊ ഇവളൊക്കെ നടന്നില്ല. ഇവളൊക്കെ ഇത്ര ആയില്ല. ഇനിയിപ്പൊ നമുക്ക് നമ്മുടെ കൊറച്ച് കാലെങ്കിലും അടിച്ചു അച്ഛൻ പോയി. അപ്പൊ ഞാൻ മുടിയൊക്കെ നിവർത്തി അടിപൊളിയായി ഇങ്ങനെ നിക്കാണ്. അപ്പൊ ഇഷ്ടപ്പെടും, കൊറേ പേർക്ക് ഇഷ്ടപ്പെടും, കൊറേ പേർക്ക് ഇഷ്ടപ്പെടില്ല. ചെലപ്പോ കൊറേ കമ്മിന്റെ ഒക്കെ മോശം വരെയായിരിക്കും. അതൊന്നും ഞാൻ നോക്കിയില്ല കേട്ടാ. ഞാൻ എന്റെ ആഗ്രഹം അങ്ങോട്ട് സാധിച്ച്. അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, കമന്റ് എഴുത, ഷെയർ ചെയ്യണം. ടാറ്റാ. അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് കാണാം കേട്ടോ. അപ്പൊ അച്ഛൻ പുറകേട് വന്നത് ഇപ്പൊണ്ട്. എന്താ ചെയ്യണ്ടേ.